നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് എക്സാമിയുടെയിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്കിൽ ജോലി നേടാം, ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി April 18 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫീസർ ഗ്രേഡ് ബി അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷ ഫീസ് വരുന്നത് ഓഫീസർ ഗ്രേഡ് ബി തസ്തികയിലേക്കാണ് എങ്കിൽ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് ₹850, SC ST കാൻഡിഡേറ്റ്സിന് ₹100. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് ₹600, SC ST കാൻഡിഡേറ്റ്സിന് ₹100. ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും April 18 തന്നെയാണ്. രണ്ട് ഫേസ് എക്സാം ആണ്. അതിൽ ഓഫീസർ ഗ്രേഡ് ബിയുടെ എക്സാം നടക്കുക May 28 ഫേസ് 1 2022, May 28 ഫേസ് 2 2022 June 25 നടക്കുക. ഓഫീസർ ഗ്രേഡ് ബി DEPR തസ്തികയിലേക്കാണ് എങ്കിൽ ഫേസ് 1 July 2 ഫേസ് 2 August 6 നടക്കുക. അതിനോടനുബന്ധിച്ച് തന്നെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതാണ്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന തീയതി 1/1/2022 എന്ന തീയതിയെ അപേക്ഷ ചെയ്താണ്. ആകെ 303 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓഫീസർ ഗ്രേഡ് ബി ജനറൽ തസ്തികയിൽ 238 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം 60% മാർക്കോടെയുള്ള ഡിഗ്രിയാണ്. SC ST PH കാൻഡിഡേറ്റ്സിന് 50% മാർക്കും മതിയായിരിക്കും. മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫീസേഴ്സ് ഗ്രേഡ് ബി DEPR തസ്തികയിൽ 31 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത എക്കണോമിക്സിലുള്ള മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ PGDM അല്ലെങ്കിൽ MBA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിനാൻസിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫീസർ ഗ്രേഡ് ബി DSIM തസ്തികയിൽ 25 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം 55% മാർക്കോടെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലുള്ള മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് 50% മാർക്ക് മതിയാകും. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ 6 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഹിന്ദിയിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ബാച്ചിലർ ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവർ ആയിരിക്കണം. അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി 3 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം കമ്മീഷൻ സർവീസിൽ ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ ഓഫീസറായിട്ട് 5 വർഷം സർവീസ് ഉള്ളവർക്കാണ് അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 3 വേക്കൻസി ഉണ്ട്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. Phase 1, Phase 2 എന്നീ 2 എക്സാം ഉണ്ട്. RBI എക്സാമിന് Phase 1 കേരളത്തിൽ എക്സാം സെന്ററിൽ വരുന്നത് കണ്ണൂർ, കൊച്ചി, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ കേരളത്തിൽ എക്സാം സെന്ററുകളുണ്ട്. Phase 2 എക്സാമിന് തിരുവനന്തപുരത്തും കൊച്ചിയിലും എക്സാം സെന്ററുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ RBIയിൽ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജിലാണ് ആദ്യം എത്തുക. അതിൽ നോട്ടിഫിക്കേഷന്റെ ഷോർട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ഓൺലൈൻ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ പോസ്റ്റിന് നേരെയുള്ള ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും വേഗം എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. താങ്ക് യു.